അടുത്തുവാ. മോനു വേണ്ടി നിന്റെ മോഹൻ സാറ് എന്താ ഉണ്ടാക്കിയിരിക്കണെന്ന് നോക്കി. അമ്മേ, എന്റെ അച്ഛൻ എനിക്ക് വേണ്ടി ഉണ്ടാക്കിയതാ. എന്താ വേണ്ടേ? ഞാനിത് തട്ടിക്കളയണോ? അനുമോനെന്താ ആലോചിക്കുന്നേ? വാ. നാ കഴിക്ക്. മോനെ ആരും ഒന്നും പറയില്ല. കഴിച്ചോ മോനെ. മോഹൻ നിനക്ക് തരാൻ വേണ്ടി തന്നെത്താൻ ഉണ്ടാക്കിയതാ. അല്ലെങ്കിൽ വേണ്ട, ഞാൻ തന്നെ തരാം. മോൻ ഇങ്ങോട്ടിരിക്കേ, വാ. കണ്ണുകൾ നിറഞ്ഞല്ലോ, എന്തു പറ്റി? ഹ്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 ഹ
നീ എന്താ കിടന്നില്ലേ? മനസ്സിന് ഒരു സ്വസ്ഥതയും കിട്ടുന്നില്ല മമ്മി. എന്തുപറ്റി? ആ ചെക്കന്റെ കാര്യത്തിൽ മോഹൻ ഇത്ര വാശി കാണിക്കുന്നത് എന്തിനാന്ന് ഓർത്തിട്ട് ഒന്നിലും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അവനും മോഹനും തമ്മിൽ എന്താ ബന്ധം? ഏത് സമയം നോക്കിയാലും അനുമോനെ നിന്ന് വിളിച്ച് തലയിൽ ഏറ്റിക്കൊണ്ട് നടക്കുക. അവനെ ഊട്ടുന്നു, ഉറക്കുന്നു, അവന് വേണ്ടി കിച്ചണിൽ കയറി പാചകം വരെ ചെയ്തു. ഇതിനു മുൻപ് എന്നെങ്കിലും തമ്പുരുവിന് വേണ്ടി ഇങ്ങനെ എന്തെങ്കിലും ചെയ്തതായിട്ട് ഓർമ്മയുണ്ടോ മമ്മിക്ക്? ഓ, അതാണോ? അനുവിന് മാത്രമല്ല, ഇന്ന് മോഹൻ ഉണ്ടാക്കിയ നൂഡിൽസ് മിക്സ് തമ്പുരുവിന് കൊടുക്കാനും തന്നില്ലേ? തന്നു. പക്ഷെ ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞു അതൊന്ന് തമ്പുരുവിന് നേരിട്ട് കൊടുക്കാൻ. എന്നിട്ട് കേട്ടോ, മൈൻഡ് ചെയ്തില്ല. എന്നാ തെണ്ടി ചെക്കനെ ഒപ്പത്തിനൊപ്പം ഇരുത്തി പുന്നാരിച്ച് വാരി കൊടുക്കായിരുന്നു. മമ്മി അത് നേരിട്ട് കാണണമായിരുന്നു. എന്റെ തൊലി ഉരിഞ്ഞുപോയി. നിർമ്മലയെടുത്തിയാണെങ്കിൽ അതും നോക്കി ആസ്വദിച്ച് നിൽക്കുമായിരുന്നു. ആ പാട്ടുവാദ്യരാണെങ്കിൽ അത് കണ്ട് ജന്മസാബല്യം കിട്ടിയതുപോലെയാ നിന്നിരുന്നത്. നീ ഇങ്ങോട്ടിരുന്നേ, ഇങ്ങോട്ടിരിക്ക് പപ്പി. പാസ്റ്റ് ഈസ് പാസ്റ്റ്. നടന്നത് നടന്നു, ഇനി അടുത്ത സ്റ്റെപ്പിനെ കുറിച്ച് ആലോചിക്കേ. അല്ലാതെ ഇങ്ങനെ പാനിക്കായിട്ട് കാര്യമൊന്നുമില്ല. മോഹൻ അനുമോന് കഴിക്കാൻ ന്യൂഡിൽസ് ഉണ്ടാക്കിയതോ വാരിക്കൊടുത്തതോ കോരിക്കൊടുത്തതോ ഒന്നുമല്ല ഇവിടുത്തെ പ്രശ്നം. അതൊക്കെ ആ ചെറുക്കന് വിളമ്പി വെച്ചത് തമ്പുരു തട്ടിത്തെറിപ്പിച്ചതിന്റെ ദേഷ്യം കൊണ്ട് മനഃപൂർവ്വം ചെയ്തത് നിന്നെ കാണിക്കാൻ വേണ്ടി മാത്രം. അല്ല മമ്മി, മോഹന് തമ്പുരുവിനേക്കാൾ ഇപ്പൊ ഇഷ്ടം അനുമോനെയാ. ആ ഇഷ്ടം ഇല്ലാതാക്കണം. ആ ചെക്കനെ മോഹനിൽ നിന്ന് പരമാവധി അകറ്റണം. അതിനല്ലേ മമ്മി പോലീസിനെ കൊണ്ട് പിടിപ്പിക്കൂന്ന് വരെ പറഞ്ഞ് നിർമ്മലെടുത്തിയെ വിരട്ടിയത്. പക്ഷെ എന്ത് ചെയ്താലും കറങ്ങി തിരിഞ്ഞ കാര്യങ്ങൾ ആ ചെക്കന് അനുകൂലമായിട്ടാണല്ലോ വരുന്നത്. നിർമ്മല വിചാരിച്ചതുകൊണ്ടൊന്നും കാര്യങ്ങൾ നടക്കില്ല. അല്ലെങ്കിലും ആ ചെറുക്കനെ മോഹനിൽ നിന്ന് അകറ്റാൻ നിർമ്മല കൂട്ടു നിൽക്കുന്നു തോന്നുന്നുണ്ടോ? പിന്നെ എന്ത് വേണമെന്നാ മമ്മി പറയുന്നത്? ഇപ്പൊ തന്നെ പോലീസിൽ വിവരം അറിയിക്കണമെന്നോ? അല്ലല്ല, അത് അവസാനത്തെ കൈക്ക് മതി. പിന്നെ ശത്രുത കൊണ്ടല്ല, സ്നേഹം കാണിച്ചു വേണം മോഹനെ കൈക്കലാക്കാൻ. സ്നേഹം കൊണ്ട് വീർപ്പ് മുട്ടിക്കണം. നീ മാത്രമല്ല, തമ്പുരുവിനോടും സ്നേഹം കാണിക്കാൻ പറയണം. അങ്ങനെ മോഹൻ അടുത്ത് കഴിയുമ്പോ പാടാൻ നിർബന്ധിക്കണം, അതും തമ്പുരുവിനെ കൊണ്ട്. അതിന് സ്നേഹിക്കാൻ ആ മനുഷ്യനൊന്ന് നിന്നു തന്നാലല്ലേ? ഒരു ചായ കൊണ്ടുപോയി കൊടുത്താൽ പോലും ഇതെനിക്ക് വിശ്വസിച്ച് കുടിക്കാമല്ലോ അല്ലേ എന്ന് ചോദിക്കുക. ആ അവസ്ഥ മാറ്റിയെടുക്കണമെന്നാ ഞാൻ പറഞ്ഞത്. എന്തായാലും വന്നാലുടനെ ആ സ്ട്രീറ്റ് ബോയ് പാടുമെന്നും തന്റെ പാട്ടു പാടില്ല എന്നുള്ള ശബ്ദത്തിൽ നിന്ന് രക്ഷപ്പെടാമെന്നും ഒക്കെ കരുതിയ മോഹന് അവൻ പാടാറായിട്ടില്ലെന്നറിയുമ്പോ ഒരു നിരാശ ഉണ്ടായി കാണുമെന്ന് ഉറപ്പാണേ. ആ നിരാശ ഒരവസരമായിട്ട് നമ്മൾ മുതലാക്കണം. പാടാൻ സ്നേഹത്തോടെ നിർബന്ധിക്കണം. ആദ്യമൊക്കെ നിരസിക്കുമായിരിക്കും, പക്ഷേ പതുക്കെ പതുക്കെ മോഹൻ വഴങ്ങുമെന്നാ എന്റെ മനസ്സ് പറയുന്നേ. മനസ്സിലായോ? ആ മനസ്സിലായി. എല്ലാ കാര്യവും മനസ്സിലായി. ബെഡ്റൂമിൽ നിന്ന് നീ ഇറങ്ങിപ്പോരുന്നത് കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി ഇങ്ങോട്ടായിരിക്കുമെന്ന്. പക്ഷേ മമ്മിയുടെയും മോളുടെയും ഒരു പ്ലാനും നടക്കില്ല. വെറുതെ കുതന്ത്രങ്ങൾ ആലോചിച്ച് തല പുണ്ണാക്കണ്ട. അനുമോൻ പാടിയതിനു ശേഷമേ മോഹൻകുമാർ പാടൂ. എന്ത് സംഭവിച്ചാലും അത് മാത്രമേ നടക്കൂ. പത്മിനി കലിതുള്ളിയാ പോയത്. മോനു മോഹൻ സ്പൂണിൽ കോരിത്തരുന്നത് കണ്ട് എന്നെ ഒന്ന് നോക്കി. സത്യം പറഞ്ഞാൽ ഞാൻ നിന്ന നിപ്പിൽ ദഹിച്ചുപോയി. മോനോട് വല്യമ്മ പറഞ്ഞതല്ലേ മോഹന് വെറുപ്പ് തോന്നുന്നത് പോലെ ഇനി ഓരോ കാര്യങ്ങൾ ചെയ്യാവൂന്ന്. പിന്നെ എന്തിനാ മോഹൻ വന്ന് വിളിച്ചപ്പോ പിന്നാലെ മുറിയിൽ നിന്ന് ഇറങ്ങിപ്പോയത്? മോഹൻ സാറെ വിളിച്ചപ്പോ വരാൻ പറ്റില്ല എന്ന് പറയണമെന്ന് മനസ്സിൽ വിചാരിച്ചതാ വല്യമ്മ. പക്ഷെ ആ മുഖത്ത് നോക്കി അങ്ങനെ പറയാൻ എന്റെ നാവ് പൊങ്ങിയില്ല.
ഒന്നും പറഞ്ഞ എനിക്ക് ശീലമില്ലാത്തോണ്ടാവും. ശീലിക്കണം, ഇല്ലെങ്കി എന്നാ ഉണ്ടാവാന്ന് വല്യമ്മ പറഞ്ഞതല്ലേ. മോഹൻ ആ പാത്രം വെച്ച് നീട്ടിയപ്പോ തട്ടി തെറിപ്പിക്കണായിരുന്നു. അങ്ങനെ ചെയ്താലോ എന്ന് ഞാൻ ഓർത്തതാ. പക്ഷേ എനിക്ക് വേണ്ടി മോഹൻ സാർ ആദ്യമായിട്ട് തന്നെ തന്നെ ഉണ്ടാക്കിയതെന്നല്ലേ പറഞ്ഞത്. അത്രയും സ്നേഹമുള്ളതുകൊണ്ടല്ലേ അങ്ങനെയൊക്കെ ചെയ്തത്. അപ്പോ ആ മനസ്സ് വേദനിപ്പിക്കുന്നത് പാവമല്ലേ. മാത്രമല്ല, മോഹൻ സാർ എനിക്കത് കോരി തന്നപ്പോ എന്റെ അമ്മ എനിക്ക് ചോറ് വാരിത്തന്നത് ഓർത്തുപോയി വല്യമ്മേ. മോനെ കൊണ്ട് അങ്ങനൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ അങ്ങനൊന്നും ചെയ്തില്ലെങ്കിൽ പത്നി എന്തെങ്കിലും കടുങ്കൈ ചെയ്യും. അങ്ങനെ എന്തെങ്കിലും ചെയ്ത അതെനിക്ക് ആലോചിക്കാൻ കൂടി പറ്റണില്ല. എല്ലാം ചന്ദ്രട്ടനോട് പറയാന്ന് വെച്ച അത് ചിലപ്പോ വലിയ ആപത്താവും. സാരമില്ല വല്യമ്മേ, ഇവിടുന്ന് വല്യമ്മ വല്യച്ഛനെ മുത്തശ്ശിയൊക്കെ വിട്ടുപോകാതിരിക്കാൻ ഞാനിനി അങ്ങനെയൊക്കെ ചെയ്തോളാം. മോൻ കിടന്നു. ചന്ദ്രേട്ടൻ മോനെന്തോ മരുന്നുകൾ വാങ്ങാൻ പുറത്തേക്ക് പോയിരിക്ക. വല്യമ്മയ്ക്ക് അടുക്കളയിൽ ഇത്തിരി പണിയോടിയുണ്ട്. എല്ലാ സങ്കടങ്ങളും മാറ്റിത്തരണേന്ന് ദേവിയോട് പ്രാർത്ഥിച്ചിട്ട് കിടന്നു. ഇപ്പോഴത്തെ എന്റെ അവസ്ഥയില് ഈ ചെറിയ താലിമാല തരാനേ നിവൃത്തിയുള്ളൂ. സന്തോഷായോ? ഞാൻ ഇത്ര പോലും പ്രതീക്ഷിച്ചിരുന്നില്ല. How dare you? ഞാൻ വിളിച്ച ഗസ്റ്റുകളുടെ മുമ്പിൽ വെച്ച് എന്നെ ഇങ്ങനെ ഇൻസൾട്ട് ചെയ്യാൻ നിങ്ങൾക്ക് എങ്ങനെ ധൈര്യം വന്നു? എന്റെ മോളുടെ ശബ്ദം ശരിയല്ല എന്ന് നിങ്ങൾ തന്നെ പറഞ്ഞപ്പോ അവരുടെ മുന്നിൽ വലിയ മാന്യനായി എന്നാണോ വിചാരം? നന്ദിനിയുടെ ഏഴ് അയൽവക്കത്ത് പോലും നിൽക്കാൻ യോഗ്യതയില്ലാത്ത രാക്ഷസി, എന്നിട്ട് അവളുടെ മമ്മിയുടെ ഒരു ഉപദേശം, സ്നേഹം പ്രകടിപ്പിച്ച് മോഹനെ പാട്ടിലാക്കാൻ, സ്നേഹം കൊണ്ട് വീർപ്പ് മുട്ടിക്കാൻ. ഇനി നിന്റെയൊന്നും ചോൽപ്പടിക്കി നിൽക്കാൻ മോഹനെ കിട്ടിലടി. മോഹനെ കൊണ്ട് പാടിക്കണം പോലും. മോഹൻ, സ്നേഹം കൊണ്ട് വീർപ്പ് മുട്ടിക്കാൻ വന്നാണോ നീ? എന്താ മോഹൻ ഇത്? മമ്മി എന്തോ പറഞ്ഞത് കേട്ടിട്ട് എന്നെ എന്തിനെ പരിഹസിക്കുന്നേ? മോഹൻ ഒരുപാട് മാറിപ്പോയി. എന്നോടും തമ്പുരുവിനോടും എന്തിനാ ഇത്ര ശത്രുത? ഞാൻ ശത്രു ആയതല്ല, എന്നെ ശത്രു ആക്കിയതാ നിങ്ങള്. ഞങ്ങൾ ഒരിക്കലും മോഹന്റെ ശത്രുക്കളല്ല. പക്ഷേ കൺമുമ്പിൽ ഞങ്ങൾക്ക് മാത്രം സ്വന്തമായ മോഹൻ അകന്നകന്ന് പോകുന്ന കാണുമ്പോ സഹിക്കാനാവാതെ ഓരോന്ന് ചെയ്തു പോകുന്നതാ. ഒന്നാലോചിച്ചു നോക്കി, തമ്പുരുവിനോട് മുമ്പ് മോഹൻ ഉണ്ടായിരുന്ന സ്നേഹവും വാത്സല്യവും ഒക്കെ ഇപ്പോഴുണ്ടോ? തമ്പുരുവിനോട് മുമ്പ് മോഹൻ ഉണ്ടായിരുന്ന സ്നേഹവും വാത്സല്യവും ഒക്കെ ഇപ്പോഴുണ്ടോ? നിനക്കങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ അത് നിന്റെ മനസ്സിലെ ദുഷ്ടചിന്ത കൊണ്ടാ. നന്മയില്ലായ്മ കൊണ്ട്, അസൂയ കൊണ്ട്. അതിനൊക്കെ കാരണക്കാരൻ മോഹൻ തന്നെയാ. ഞാനോ? അതെ, സ്വന്തം ഡാഡിയുടെ സ്നേഹം
എങ്ങാണ്ടൊന്നും വലിഞ്ഞു കയറി വന്നൊരു അലവലാതെ ചെക്കനിലേക്ക് മാറിപ്പോകുന്നത് കാണുമ്പോ സ്വന്തം ചോരയിൽ പിറന്ന മോൾക്ക് സഹിക്കാനാവോ? അങ്ങനെ സഹിക്കാതെ വരുമ്പോ അത് ചിലപ്പോ അസൂയായിട്ട് മാറിയെന്ന് വരും. ആ സ്നേഹം തിരിച്ചു പിടിക്കാനുള്ള ഒരു വാശിയിൽ ചിലപ്പോ അതിക്രമങ്ങൾ ചെയ്തു വരും. എന്റെ സ്നേഹത്തിന് മോഹന് ചിലപ്പോ വിലയുണ്ടാവില്ല, പക്ഷേ നമ്മുടെ മോളോടുള്ള സ്നേഹം അതൊരിക്കലും നഷ്ടപ്പെടാനിടയാവരുത്. അത്ര എനിക്ക് പറയാനുള്ളൂ. സ്നേഹം, അതിന്റെ അർത്ഥം എന്താണെന്ന് നിനക്കറിയോ? അത് നഷ്ടപ്പെടുമ്പോഴുള്ള വേദന എന്താണെന്ന് നിനക്കറിയോ? വെറുതെ എന്റെ മുമ്പിൽ ഈ കള്ളക്കരച്ചില് വേണ്ട. നിന്റെ മമ്മി പഠിപ്പിച്ചു തന്ന ആ സ്നേഹപ്രകടന വിദ്യയുണ്ടല്ലോ, അത് ഈ മോഹന്റെ മുമ്പിൽ വേണ്ടാന്ന്. മോഹൻ പ്ലീസ്, ഇതാരും പഠിപ്പിച്ചു തന്ന വിദ്യയോ അഭ്യാസമോ ഒന്നുമല്ല. ആത്മാർത്ഥമായിട്ട് ഞാൻ പറയുന്നത്, എന്റെ സ്നേഹം മോഹൻ തിരിച്ചറിയണം. ആത്മാർത്ഥമായ സ്നേഹം, അത് എന്റെ അമ്മയെ ഒഴിച്ച വേറെ ഒരേ ഒരാളിലേ ഞാൻ കണ്ടിട്ടുള്ളൂ. അതിന്റെ അർത്ഥമറിയാവുന്ന ഒരേ ഒരാള്. എങ്കി പറയേ, ആരാത്? ആത്മാർത്ഥ സ്നേഹത്തിന്റെ അർത്ഥമറിയാവുന്ന ആ ഒരേ ഒരാള് ആരെന്ന് പറയൂ മോഹൻ. ആ പേര് കേൾക്കാൻ പോലുള്ള നന്മ നിനക്കില്ല പത്മിനി. ആരത്? നിങ്ങളെ ഞാൻ മറ്റവളാണോ? നന്ദിനി, എന്താ ഞാൻ ആ പേര് മറന്നു എന്ന് കരുതിയോ? പറയേ, എനിക്കറിയണം. നിങ്ങൾ അങ്ങനെ ഒരു പേര് വെറുതെ പറയില്ലെന്ന് എനിക്കറിയാം. പറയേ, അവളാണോ ആത്മാർത്ഥ സ്നേഹത്തിന്റെ അർത്ഥം അറിയാവുന്നവള്? വേണ്ട, തൽക്കാലം നീ പോ. വെറുതെ ഈ സ്നേഹനാടകം കളിച്ച് സമയം വേസ്റ്റ് ആക്കണ്ട. ചെല്ല്, സത്യം എനിക്കും നിനക്കും അറിയാം. എന്താ ഞാൻ ഈ കാണിക്കുന്നതൊക്കെ അഭിനയമാണെന്ന് അല്ലേ? എനിക്ക് നിന്നോട് സ്നേഹമില്ല, നിനക്ക് എന്നോടുമില്ല. എന്നിട്ടും നമ്മൾ രണ്ടാളും മത്സരിച്ച് അഭിനയിക്ക. ഇവിടെ ആർക്കും ആരോടും സ്നേഹമില്ല. സ്നേഹം എനിക്ക് വിധിച്ചിട്ടുള്ളതല്ല. എനിക്ക് മടുത്തു പത്മിനി. ദേവി, ഇത് ഇനിയെങ്കിലും ഇതൊന്ന് അവസാനിപ്പിക്കേ. ലീമിയലോൺ, ഞാൻ കുറച്ചു നേരം ഒന്നൊറ്റക്കിരുന്നോട്ടെ. എന്തൊക്കെയാ മോഹിനി പറയുന്നേ? സ്വബോധത്തോടെ തന്നെയാണോ പറയുന്നത്, അതോ മദ്യപിച്ച് ലെക്ക് കിട്ടിട്ടോ? നല്ല ബോധത്തോടെ തന്നെയാ പറയുന്നത്. നിനക്ക് ആരെയും സ്നേഹിക്കാൻ കഴിയില്ല. സ്വന്തം വാശികൾ തീർക്കാനല്ലാതെ സ്നേഹം എന്താണെന്ന് നിനക്കറിയില്ല. ചതിക്കാനും വഞ്ചിക്കാനും സ്നേഹിക്കും പോലെ അഭിനയിക്കാനും മാത്രമേ നിനക്കറിയൂ. സ്വന്തം വാശികൾ തീർക്കാനല്ലാതെ സ്നേഹം എന്താണെന്ന് നിനക്കറിയില്ല. ചതിക്കാനും വഞ്ചിക്കാനും സ്നേഹിക്കും പോലെ അഭിനയിക്കാനും മാത്രമേ നിനക്കറിയൂ. കുറച്ചുകൂടി തെളിച്ചു പറഞ്ഞ, യു ആർ എ ചീറ്റ്, ഹിപ്പോക്രാറ്റ്.
അച്ഛനിപ്പോ എന്തെയായിരിക്കും? പിന്നെയും പിന്നെയും ആ മുഖം തെളിഞ്ഞു വരിക, കാണണോന്ന് തോന്നുക. അമ്മയെ കെട്ടിപ്പിടിച്ച് കിടന്ന് ഉറങ്ങാറുള്ള പോലെ അച്ഛനെ കെട്ടിപ്പിടിച്ച് കിടന്ന് ഉറങ്ങാൻ കൊതി തോന്നുക. അച്ഛനിപ്പ കിടന്ന് കാണോ? ഒന്ന് പോയി നോക്കിയാലോ? ഈശ്വര, അച്ഛനോടധികം അടുക്കണ്ടെന്നാണല്ലോ വല്യമ്മ പറഞ്ഞത്. അമ്മേ, ഞാൻ എന്താ ചെയ്യണ്ടേ? ഉവ്വ് ഡാഡി, അതൊക്കെ ഞാൻ അവളോട് പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട്. പക്ഷേ ഡാഡി ഇവിടുന്ന് പോകുമ്പോഴുള്ള അവസ്ഥയിലല്ല മോഹൻ ഇപ്പോ. പഴയ ശീലങ്ങൾ പലതും പിന്നെയും തുടങ്ങിയിരിക്കുക. പപ്പി വരുന്നുണ്ട്, വിവരങ്ങൾ അറിഞ്ഞിട്ട് ഞാൻ വിളിക്കാം. എന്തായി മോളെ? നമ്മൾ ഉദ്ദേശിക്കുന്ന പോലൊന്നുമല്ല കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. ആകെ കൈവിട്ടു പോയി. വാട്ട് യു മീൻ? അങ്ങേർക്ക് അഭിനയം മടുത്തുന്ന്. അഭിനയമോ? അതെ മമ്മി, ഞാൻ അടുത്ത് ചെല്ലുന്നത് പോലും മോഹൻ ഇഷ്ടമല്ലെന്ന്. ഞാൻ സ്നേഹം അഭിനയിക്കുകയാണത്രേ. ചതിയും വഞ്ചനയും മാത്രമേ എനിക്ക് അറിയൂന്ന്. പറയുന്നതൊക്കെ മുന വെച്ചുള്ള കുത്തുവാക്കുകളാ. ഞാൻ മമ്മിയോട് പറഞ്ഞില്ലേ, ഉള്ളിൽ എന്തോ സംശയം കടന്നു കയറിയിട്ടുണ്ട്. തമ്പുരുവിന്റെ കാര്യം ആലോചിക്കുമ്പോ എനിക്കാകെ പേടി തോന്നുക. നിന്നെ ഞാൻ ഇവിടുന്ന് എന്റെ ഡാഡിയെ കൊണ്ട് പറഞ്ഞയക്കും, നോക്കിക്കോ. ഇവിടെ ഇപ്പൊ ഉണ്ടായ പ്രശ്നത്തിന് കാരണം അനുമാനാണോ? ഇവിടെ ഇപ്പോൾ ഇതൊക്കെ സംഭവിക്കാൻ കാരണം അനുമോൻ തന്നെയാണ്. ഒക്കേത്തിനും കാരണം മോഹൻ തന്നെയല്ലേ? തലയിലേറ്റിക്കൊണ്ടല്ലേ നടന്നിരുന്നത്? ഞാൻ ഡാഡിയുടെ മോളല്ലേ മമ്മി.